കസേരയിട്ടിരുന്നു. എന്നിട്ടോ നീ അങ്ങ് തിരുനെൽവേലിന്ന് നിന്റെ ഒരു കൂട്ടുകാരനെ ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുകയാണ് മയ്യത്ത് മരിച്ചവരും, ഹബീബേ എന്റെ പ്രിയപ്പെട്ട മണികലോഹവാസം വെടിഞ്ഞു, എപ്പോഴാ ഹബീബേ ജനാസ എടുക്കുന്നത്? 2 മണിക്ക് എടുക്കും സുഹൃത്തെ. രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് അതിവേഗത്തിൽ കാറ് പാഞ്ഞു, അങ്ങനെ കാഞ്ഞങ്ങാടെത്തി. സുഹൃത്തെ നിന്റെ വീട്ടിലേക്ക് കൂട്ടുകാരനും കുടുംബവും കയറി വരികയാണ്. എങ്ങനത്തെ കൂട്ടുകാരനാ? നിനക്ക് ലക്ഷക്കണക്കിന് രൂപ കടം തന്ന് സഹായിക്കുന്ന, എപ്പോഴാ തിരിച്ചു തരുന്നതെന്ന് ചോദിക്കാത്ത കൂട്ടുകാരൻ. എന്താ അത്ര ആത്മാർത്ഥമുള്ളവനാണ്? നിന്റെ കൂട്ടുകാരന്റെ കെട്ടിയോടും മക്കളും പുറകു വശത്തെ വാതിലിൽ കൂടി കയറി നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിയുടെ ജനാസ കണ്ടു. കൂട്ടുകാരൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ്, എന്തിനാ? ജനാസ കാണാൻ. അപ്പോൾ നീ വാതിക്കൽ കസേരയിട്ടിരിക്കുകയാണ്, വരുന്ന കൂട്ടുകാരന്റെ നേരെ, ഹബീബേ ജനാസ കാണണ്ട, നീ സുന്നിയാവുക, ജനാസ കാണിക്കാൻ പാടില്ല, അന്യ പെണ്ണിന്റെ ജനാസ അന്യ പുരുഷന്മാര് കാണാൻ പാടില്ലാതെ നിഷിദ്ധമാണ്. സുഹൃത്തെ നിന്റെ കെട്ടിയോളികളിൽ നൊലോളിക്കോ, നീ മനസ്സിലാക്കിക്കോ. ഇവിടുത്തെ അംഗം എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ അംഗം എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് മര്യാദ ഉണ്ടാകാനാ സാധ്യത, കാരണം ഇവിടെ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മര്യാദ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അങ്ങനെ നാട്ടിലൊക്കെ വെറും കൊള്ളരുതായ്മ നടക്കുന്നു, വെറും കൊള്ളരുതായ്മ. എന്നിട്ട് കാക്കായ താത്തായെന്നും പറഞ്ഞ നടക്കുന്നത്. ബഹുമാനികളെ, അന്യ പുരുഷന്മാര് നിന്റെ ഭാര്യയുടെ ജനാസ കാണാൻ വേണ്ടി അങ്ങോട്ട് കയറി വരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാവുന്ന ജനാസ കടന്ന് പറയുന്നത് എന്താണെന്നറിഞ്ഞോ? റബ്ബേ എന്റെ മുഖം ഈ പുരുഷൻ കാണുകയാണല്ലോ, അല്ലോ ഇയാൾ എന്റെ വീട്ടുമുറ്റത്ത് വന്നാൽ ഞാൻ വീടിന്റെ അടുക്കളയിലേക്ക് കയറി മറിയുന്ന പെണ്ണായിരുന്നല്ലോ റബ്ബേ, ഇയാൾ എന്റെ മുഖം നോക്കി കാണുകയാണല്ലോ അല്ലോ. പഠിച്ചവനെ, വേറെ പുരുഷൻ വരുമ്പോൾ നിന്റെ കെട്ടിയോള് പറയാ, നിന്റെ പെങ്ങള് പറയാ, പഠിച്ചവനെ ഈ മനുഷ്യൻ എന്റെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ ഞാൻ വാതലിന്റെ മറയിലേക്ക് ഒളിക്കുമായിരുന്നല്ലോ അല്ലോ, ഇയാളും എന്റെ മുഖം കാണുകയാണല്ലോ റബ്ബേ, നിന്റെ പൊന്നുമോള് കടന്ന് പറയുന്നു, പഠിച്ചവനെ ഈ മനുഷ്യൻ എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ തൂണിന്റെ മറയിലേക്ക് ഒളിക്കുമായിരുന്നു റബ്ബേ, ഇയാളും എന്റെ മുഖം കാണുകയാണല്ലോ അല്ലോ. എന്റെ കൈക്ക് ചലനമുണ്ടായിരുന്നെങ്കിൽ ഈ പുറത്തിട്ടിരിക്കുന്ന തുണിയെടുത്ത് ഞാൻ എന്റെ മുഖം മറയ്ക്കുമായിരുന്നു റബ്ബേ. ജനാസ കടന്ന് പറയോ, അങ്ങള് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ചോദിക്കാതിരിക്കും മയ്യത്തിന് വർത്താനം ഉണ്ടോന്ന്. അല്ലാന്റെ റസൂല പറഞ്ഞ മുസ്തരീഹുൻ, ആ പോകുന്ന മയ്യത്ത് സന്തോഷിക്കുകയാണ്, ഔ മുസ്തറാഹു മിൻഹു, അല്ലെങ്കിൽ ആ മയ്യത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ജനാസ ഒന്നുകിൽ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ജനാസയെ കൊണ്ട് സന്തോഷിക്കുന്നു. എങ്ങനെയാ ജനാസ സന്തോഷിക്കുന്നത്? നിമിത്തങ്ങൾ പഠിപ്പിക്കുക. മരിച്ച മയ്യത്ത് കടന്ന് വിളിച്ചു പറയുന്നു, മനുഷ്യരെ എന്നെ ഒന്ന് വേഗന്ന് കൊണ്ടുപോ, വേഗന്ന് കൊണ്ടുപോ, എന്നെ ഒന്ന് കബറിലേക്ക് വെക്ക്, ഞാൻ എന്റെ സ്വർഗത്തിന്റെ സുഗന്ധങ്ങളൊക്കെ ഒന്ന് ശ്വസിക്കട്ടെ, എന്റെ പൊന്നാറ റസൂലുള്ളാഹിനെ ഞാനൊന്ന് കാണട്ടെ, എന്നെ വേഗം ഈ ദുനിയാവിൽ നിന്ന് കബറിലേക്കൊന്ന് വെക്കൂ മനുഷ്യരെ, കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. ഇങ്ങനെ ജനാസ കടന്ന് പറയുകയാണ് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? അനുഭവപ്പെടും. എങ്ങനെയാന്നറിയോ? മരിച്ച വീട്ടിൽ നിന്ന് വിളിച്ചു പറയും, ഹലോ സെയ്ദമ്മാജി അല്ലേ? അതെ. എന്റെ വാപ്പ ഇന്നാലില്ല. എപ്പോഴാ മോനെ ജനാസ എടുക്കണേ? 10 മണിക്ക് എടുക്കുവാ ചേരാ. ഫോൺ താഴെ വെച്ചു. 10 മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ 10 മണി 10:30 ആണല്ലോ. എല്ലാ കാര്യത്തിനും കൃത്യനിഷ്ഠ പഠിപ്പിച്ചതാ ഈ സമുദായത്തിന്റെ നേതാവ്. ഈ സമുദായത്തിന് 12:41 ദുഹർവാങ്കു വിളിച്ച് നിസ്കരിച്ചോളണം. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സെക്കൻഡ് വെച്ച് കൃത്യനിഷ്ഠ പഠിപ്പിച്ച ഏത് മതാ ഈ ലോകത്തുള്ളൂ? നമുക്കൊന്ന് പറയാമോ? ഈ സമുദായത്തിനല്ലേ ഇതൊക്കെ പഠിപ്പിച്ച? ഈ സമുദായത്തിന് സമയനിഷ്ഠയുണ്ടോ? 10 മണി എന്ന് പറഞ്ഞാൽ ഒരു 10:30. അങ്ങനെ ആചാര് തലയക്കെട്ടൊക്കെ കെട്ടി വണ്ടിയൊക്കെ എടുത്ത് 10:30 ആവുമ്പോഴത്തേക്കോ ജനാസ എടുക്കുള്ളൂ എന്നൊക്കെ കരുതി മയ്യത്ത് കൊണ്ടുവന്നെ ആ വഴിയിലേക്ക് ഇറങ്ങുമ്പോ കാണാൻ ജനാസ ഇങ്ങോട്ട് വരുവാ. മണി 10:10 ആയിട്ടുള്ളൂ, ജനാസ ഇങ്ങോട്ട് വരികയാണ്. കൃത്യം 10 ജനാസ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ ജനാസ നല്ല ജനാസയാ, സന്തോഷിക്കുന്ന മയ്യത്താണ്.
ചില മയ്യത്ത് നിങ്ങളെ പരിപാലനത്തിന് വേണ്ടി ചെല്ലുമ്പോഴേ എപ്പോഴാണ് അവയെ കുളിപ്പിക്കാനെടുത്തത്? കുളിപ്പിക്കാനെടുത്തത് 11 മണിക്ക്. ഇപ്പൊ 12:00 ഇത് ആരാ ഇതിനകത്ത് കയറ്റി ഉണ്ടാക്കണേ? എനിക്ക് അറിയാൻ പാടില്ല ആരാന്ന്. ആളുകൾ നോക്കിയിരുന്ന് ഇടങ്ങേറ വേണ്ട, കുളിപ്പിച്ചും കൂടി കിട്ടണില്ല, നല്ല ലക്ഷണമല്ല ഒന്നും. മയ്യത്ത് കട്ടിലങ്ങോട്ട് എടുത്താൽ നിങ്ങളെങ്ങനെ മയ്യത്തിന്റെ മുന്നാലെ നടക്കുക? അങ്ങനെയാണല്ലോ കൊണ്ടോണ്ടത്. നിങ്ങൾ മുമ്പ് നടക്കുകയാണ് മയ്യത്ത് പറയാ കൊണ്ടന്നെ, നിങ്ങളല്ല സ്പീഡിൽ ഇങ്ങനെ നടക്കുക. പക്ഷേ കുറെ ചവിട്ടടി അങ്ങോട്ട് മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ മയ്യത്ത് കട്ടിൽ വന്ന് നിങ്ങളെ പുറത്ത് തട്ടുകയാണ്. വീണ്ടും നിങ്ങൾ ഓടും, പിന്നെ വന്ന് തട്ടും പുറത്ത്. കണ്ട മയ്യത്ത് സ്പീഡിൽ വരികയാണ്. അതെന്താ കദ്ദിമൂനി, വേഗന്ന് കൊണ്ടുപോ, വേഗന്ന് കൊണ്ടുപോ. ഈ മയ്യത്ത് ആഗ്രഹിക്കുന്ന നിലയിലാ മയ്യത്ത് പോണത്. പുടുപുടുന്ന് കുളിപ്പിക്കലൊഴിയും, വേഗം കഫഞ്ചിയിൽ ഒഴിയും, പറഞ്ഞുകൊണ്ട് വള്ളിക്കാട്ടിലെത്തും. അത് സന്തോഷിക്കുന്ന ജനാസയാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. രണ്ടാമതൊരു മയ്യത്തിനെ പറ്റി പറഞ്ഞു, മുസ്തറാഹും മിൻഹു, മയ്യത്തിനെ കൊണ്ട് സന്തോഷിക്കുകയാണ്. അതാരാ മയ്യത്തിനെ കൊണ്ട് സന്തോഷിക്കുന്നത്? ഐഷാമ മരിച്ചു കഴിഞ്ഞാല് കയ്യാമ ചെല്ലും, എന്നിട്ട് ഐഷാമ്മയുടെ മയ്യത്തിന്റെ അടുത്ത് നിന്നിട്ട് കയ്യാമ്മ പറയും, അല്ലോടിയേ നീ ഇത്ര വേഗം പോകും ഞാൻ അറിഞ്ഞില്ലല്ലോ കയ്യാമ്മ, ഐഷാമ്മ എനിക്ക് ഞാൻ എങ്ങനെയാണ് ഐഷാമ്മ സഹിക്കണേ, ഇങ്ങനെയൊക്കെ പറയൂട്ടോ നാക്കും കൊണ്ട്. മനസ്സും കൊണ്ട് പറഞ്ഞെന്താന്നറിയോ, എടി മൂദേവി നിന്നെ കെട്ടിയെടുത്ത് കൊണ്ടുപോവാണല്ലോടി, അൽഹംദുലില്ലാ, ഇനി എന്റെ കോഴിനെയൊക്കെ എനിക്ക് അഴിച്ചുവിടാല്ലോടി, എന്റെ എത്ര കോഴിനെ അടി നീ എലിവശം വെച്ച് കൊന്നു കളഞ്ഞത്, എന്റെ ഒടുക്കത്തെ കൊല്ലല്, ഇന്നാള് മുട്ടയിടാറായ ഒരു കോഴിനെയാണോടി നീ കൊന്നു കളഞ്ഞത്, ഞാൻ ഇനി എന്റെ കോഴിനെ അഴിച്ചു വിട്ടോളാടി, അൽഹംദുലില്ലാ. അണ്ടാ പോയതിനെ പറ്റി ജനത്തിന് സന്തോഷമാണ്. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ മനസ്സാക്ഷിയോടെ ചോദിച്ച് ഇതിൽ ഏത് ശൈലിയിലായിരിക്കും നിങ്ങളെ ജനം വിലയിരുത്തണേന്ന്. മനുഷ്യന്മാർ വിലയിരുത്തുന്നതിലാണ് പടച്ചോമ്പര നമ്മൾ പരിഗണിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജും മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് കൂലി. സഹാബാക്കളെ ജുഹീല വമാ ബിർറുഹു യാ റസൂലല്ലാ, എന്താ നബിയെ ഈ ഹജ്ജിന്റെ മബ്റൂറ്? ആ 100 പ്രാവശ്യം തവാഫിയിലാണോ? അതേ കഴിവൻ നോക്കി 100 ഖത്തോദലാണോ? അതേ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ തന്നെ നിസ്കരിച്ചോണ്ടിരിക്കലാണോ? നബി തങ്ങൾ പറഞ്ഞു ഹജ്ജിന്റെ മബ്റൂർ എന്ന് പറഞ്ഞാൽ തീബുൽ എല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടുകളേ ഉള്ളൂ. നിങ്ങൾ മനുഷ്യർക്ക് നല്ല നന്മ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ മനുഷ്യരെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മോശപ്പെട്ടവരാണ്. അല്ലാഹു തആല ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് മനുഷ്യനോടുള്ള സഹവാസത്തിന്റെ ശൈലി നോക്കിയിട്ടാണ്. തീബുൽ കലാം, മബ്റൂർ എന്ന് പറഞ്ഞാൽ തീബുൽ കലാം, മനുഷ്യനോട് നല്ല വർത്താനം പറയലാണ്. നിങ്ങൾക്ക് ഭക്ഷണം അത്യാവശ്യമുള്ളതിനോടൊപ്പം നിങ്ങളുടെ ഭക്ഷണം മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിക്കലാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. കണ്ട എല്ലാ മനുഷ്യർക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തില്. അപ്പോ സ്വന്തം മനസ്സാക്ഷിയോട് ചുമ്മാ ഒന്ന് ചോദിച്ച് പഠിച്ചവനെ, ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ വേർപാടിനെ പറ്റി ഇങ്ങനെ ആനന്ദിക്കുന്നവർ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ പഠിച്ചവനെ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വേഗം അവരൊക്കെ ആയിട്ടൊന്ന് ശുല്ലായിക്കോ, ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചോ. കാരണം എന്തേ, നാളെ നേരം വെളുക്കും നമുക്ക് ഉറപ്പില്ല. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചതാ ജനാസ ഇങ്ങനെ അവിടുന്ന് വർത്താനം പറയാണ്, ഇങ്ങനെ വർത്താനം പറയുന്നു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ നിന്റെ ഭാര്യയും കിടന്നുകൊണ്ട് ഇങ്ങനെ വർത്താനം പറയാ, പഠിച്ചവനെ എന്റെ മുഖത്തേക്ക് മനുഷ്യൻ നോക്കുവാണല്ലോ. അല്ല എന്തോരം സ്പീഡിൽ നടന്നാലും ചില മയ്യത്തെടുത്താ പള്ളിയിലേക്ക് എത്തൂല. മയ്യത്തെട്ടിൽ ഇങ്ങനെ അവിടുന്ന് കുലുങ്ങും. അപ്പൊ മുമ്പേ പിടിച്ചേക്കണേ ആള് പറയും പുറകെ പിടിച്ചേക്കണോട് കുലുക്കലടാ, ഇങ്ങടുത്ത് കുലുക്കണ എന്താ മര്യാദയ്ക്കും ഉണ്ടാ അടക്കാൻ അനക്കാതെ ഉണ്ടാ. അപ്പൊ പുറകെ പിടിച്ചേക്കണം പറയും, ഞാൻ കുലുക്കണില്ലോ. കുലുങ്ങുവാണെന്ന് ഇവന് തോന്നുക, യഥാർത്ഥത്തിൽ ഒരു കുലുക്കം ഉണ്ട് ജനാസയ്ക്ക്. അത് കദ്ദിമു അഖിറൂനി അഖിറൂനി ഐന തദ്ഹബൂൻ, മോശപ്പെട്ട ജനാസയാണെന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. എന്നെ നിങ്ങൾ എങ്ങോടാ കൊണ്ടുപോകുന്നത് മനുഷ്യരെ, എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ. ഈ
ഇപ്പൊ ഇവിടെ മയ്യത്ത് അധികം ചോക്കോ നിക്കിരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എനിക്കറിയാം. അവരൊക്കെ മറുപടി പറയണ്ടാവും, ഏ ബാബാശിലേറെ ഓ ഞങ്ങൾ ഇവിടെ നൂറുകണക്കിന് മയ്യത്തോണ്ട് ഒഴിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മയ്യത്തൊന്നും ഇങ്ങനെ വർത്താനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ പറയുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നീ പെണ്ണുമ്പള്ളയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടന്ന് ഉറങ്ങുക, അപ്പൊ ഒരു സ്വപ്നം കാണുവാണ്, നീ ഇങ്ങനെ ഊട്ടിക്ക് പോവാണ്. അങ്ങനെ ഊട്ടിക്ക് ഇങ്ങനെ നല്ല എ സി ബസ്സേൽ ഇങ്ങനെ കയറിയിരുന്ന് പോകുമ്പോ ഊട്ടിയിൽ ഇങ്ങനെ ചുരം കയറിക്കൊണ്ടിരിക്കുക വണ്ടി, അങ്ങനെ മൂളി 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 വലിച്ചു ഇങ്ങനെ കയറി 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 കുറെ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഡ്രൈവർ പറഞ്ഞു, ദേ ഇവിടെ ഇറങ്ങി നിന്നാൽ ഈ ചുരം മൊത്തം അത് ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്, സർക്കാർ സൗകര്യപ്പെടുത്തി ഇറങ്ങിക്കോ എല്ലാരും. അങ്ങനെ നീയും ഇറങ്ങി, പെൺപിള്ള അടുത്ത് കിടന്ന് ഉറങ്ങണ നീ കേട്ടോ, ഇറങ്ങി ഇറങ്ങിയപ്പോ കുറെ ആൾക്കാർ കുപ്പി എടുത്തോണ്ട് താഴത്തേക്ക് ഇറങ്ങി പോവാ. എന്താ അവിടെ നല്ല അരുവി ഒഴുകുകയാണ്, നല്ല മരുന്നുകൾക്കിടയിൽ കൂടി ഒഴുകി വരുന്ന അരുവി, ഔഷധ ഗുണമുള്ള വെള്ളം പറഞ്ഞ ആൾക്കാർ പോയി കോരിയെടുക്കുകയാണ്, നല്ല തണുപ്പും. ഇവനും താഴത്തേക്ക് ഇറങ്ങി ഒരു കുപ്പിയിൽ നിറച്ച വെള്ളമൊക്കെ എടുത്ത് തിരിച്ചു നല്ല സന്തോഷത്തോടെ ഇങ്ങോട്ട് കയറുമ്പോ പുറകിൽ നിന്നൊരു ശബ്ദം, വേഗം നടങ്ങി തിരിച്ച് തിരിച്ചു നോക്കുമ്പോ ഒരു മൂർഖം പാമ്പ് ഇങ്ങനെ വാലയിൽ കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങി നാടുവാമ്പെന്ന് പറഞ്ഞോണ്ട് ഒരു ഒറ്റ ഓട്ടം അല്ലാഹുവേ, ഓടിയപ്പോൾ ഇതാ പാമ്പ് പിന്നാലെ പാഞ്ഞെത്തുകയാണ്, ഓടിയിട്ട് നീങ്ങണില്ല. നിങ്ങള് സ്വപ്നം കാണുമ്പോ ഓടിയിട്ടുണ്ടോ? അല്ലാ ആന കുത്താൻ വരണമെന്ന് പറഞ്ഞ ഓടിയിട്ടുണ്ടോ? നീങ്ങൂല. പാമ്പ് കടിക്കാൻ വരണമെന്ന് പറഞ്ഞോണ്ട് ഓടിയിട്ടുണ്ടോ? നീങ്ങൂല. ആന നമ്മളെ കുത്തും പാമ്പ് നമ്മളെ കടിക്കും, അങ്ങനെയാണ്, ഓടിയ നീങ്ങൂല. അല്ലാഹുവേ അങ്ങനെ നീ ഓടുവാണ്, പാമ്പ് ഇങ്ങനെ പിന്നാലെ ചാടി എത്തുക, അങ്ങനെ എത്തിയ നിന്റെ ഈ കാലിന്റെ ഉപ്പൂറ്റിയിലേക്ക് പാമ്പൊക്കെ കടിച്ചപ്പോൾ അറ്റാ ചവിട്ട് ചവിട്ട് കൊണ്ടത് എവിടെ പെണ്ണുമ്പിള്ളയുടെ കീ വേറിനു. എന്താ ഈ മനുഷ്യനെ കാണിക്കണെന്ന് ചോദിച്ചോണ്ട് വേഗം ഇവള് ചാടി എഴുന്നേറ്റ്, എന്തേ മനുഷ്യനെ ലൈറ്റ് ഇട്ടോക്ക്, ഇപ്പൊ ഇയാളിങ്ങനെ കുടുകൂടാ വേർത്തെടുക്കാൻ, എന്തേ ഒന്നുമില്ലാടി, എന്താ ഒന്നുമില്ല, നിങ്ങളെ നിങ്ങൾ എന്തിനായി കാണിച്ചത്, എന്നെ ഈ മാനി ചവിട്ട്, സാരമില്ലാടി നീ ഇവിടെ കിടന്നോ, എന്ത് കിടന്നോ, ഈ എന്താ പറ്റിയെന്ന് പറയാന്ന്, എന്ത് ചവിട്ടാ ചവിട്ടി കൊടുക്കുന്ന ചവിട്ട്, എനിക്ക് വേദന എടുത്തിട്ടേയില്ല, ഏ നീ ഇവിടെ അന്ന് കിടന്നോടി ആ ഫാനം കൂടെ കൂട്ടിയിട്ട് എന്ത് കിടന്നോടി, ഇനി ചവിട്ടാൻ വേണ്ടിയാണോ കിടക്കോളാൻ പറയണേ, എന്ത് നിങ്ങക്ക് എന്താ പറ്റിയെന്ന് പറ, ഏ ഒന്നുമില്ലാടി ഞാൻ ഒരു സ്വപ്നം കണ്ടാ, നീ നുടു സ്വപ്നം കണ്ടത് ഈ മാതിരി മനുഷ്യനെ ചവിട്ടി ചെയ്ത് മനുഷ്യന്റെ എല്ലോടി ചവിട്ടി, ഇവനിങ്ങനെ കുടു കുടുന്ന് വേർത്ത് കിടക്കാ. ഇവിടെ ഒരു മയ്യത്തും വർത്താനം പറയണില്ല മൊയ്ലിയാരെ എന്ന് പറയണ പോത്തിനോട് ഞാൻ ചോദിക്കുക, എടാ നീ ഊട്ടി പോയോ? ഇല്ല മുസ്ലിയാരെ. നീ വെള്ളം എടുക്കാൻ പോയോടാ? ഇല്ല മുസ്ലിയാരെ. നിന്നെ പാമ്പ് അടിക്കാൻ വന്നോടാ? ഇല്ല മുസ്ലിയാരെ. നീ എവിടെയാടാ കിടക്കണേ? പെണ്ണുമ്പള്ളയുടെ അടുത്ത് മുസ്ലിയാരെ. എത്തിച്ചിട്ട് പിന്നെ നീ അവളെ ചവിട്ടി തന്നെയാടാ? മറുപടിയില്ല. നിന്റെ ശരീരമൊക്കെ ഇങ്ങനെ വേർത്തിരിക്കണേ എന്തിനാടാ? മറുപടിയില്ല. നീ അല്ല ഊട്ടി പോയത്, നീ അല്ല വെള്ളം എടുത്തത്, നിന്നെ അല്ല പാമ്പ് പിടിക്കാൻ വന്നത്, പിന്നെ നിന്റെ ആത്മാവാണ് ഊട്ടി പോയത്, ആത്മാവിനെയാണ് പാമ്പ് പിടിക്കാൻ വന്നത്, ആത്മാവാണ് വെള്ളം എടുക്കാൻ പോയത്, ആത്മാവിന് ഇടങ്ങേറി വന്നപ്പോൾ അതിന്റെ പ്രത്യാഖ്യാതം ശരീരത്തിലുണ്ടായി, അതാ വേർത്തത്. ഈ ആത്മാവിനെ പറ്റി നബിയെ തങ്ങളോട് ആൾക്കാർ ചോദിക്കും, എനിക്ക് അറിയാൻ പാടില്ലാന്ന് മറുപടി പറഞ്ഞേരേ. ആത്മാവിനെ പറ്റിയുള്ള വിവരം പടച്ച തമ്പുരാനുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാന്ന് മറുപടി പറഞ്ഞേരേ. ആത്മാവാണ് ഈ വിളിച്ചു പറയുന്നത്, കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. ആത്മാ വിളിച്ചു പറയുന്നത് കൊണ്ടോകല്ലേ കൊണ്ടോകല്ലേ കൊണ്ടോകല്ലേ. ഇതിന്റെ പ്രത്യാഖ്യാതം ആ ജനാശയിൽ ഉണ്ടാകും, അതാണ് മയ്യത്ത് കെട്ടിൽ കുലുങ്ങുന്നത് പോലെ തോന്നിയത്. ഇതാ കെട്ടിയോളി വിളിച്ച് പറയണത്, മോള് വിളിച്ച് പറയാ, പഠിച്ചവനെ ഇയാളെന്റെ മുഖം നോക്കുവാണ് റബ്ബേ, ഇയാൾ മുറ്റത്ത് വന്നാൽ ഞാൻ അടുക്കളയിൽ കയറി ഒളിക്കണവളായിരുന്നു റബ്ബേ. നിങ്ങള് സുന്യാവ് ചങ്ങാതിമാരെ, എങ്ങനെയാ സുന്യാവണത്? എന്റെ മോള് മരിച്ചു കിടക്കുന്ന മുറിയുടെ മുമ്പിൽ ഇനി വാതക്കെ ഇരിക്കേ. അങ്ങനെ നിന്റെ കൂട്ടുകാരൻ വരിക, കൂട്ടുകാരൻ വരുമ്പോ നീ പറയാണ്, ഹബീബേ ജനാസ കാണണ്ട. അയാള് നിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു പോകുന്ന രംഗം നീ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇത് ഉറങ്ങണവരോട് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല, ഉറങ്ങാത്തവരൊന്ന് ചിന്തിച്ചു നോക്കി. പാടുപെട്ട ഇയാൾ വണ്ടി ഓടിച്ചു വന്നത് തിരുനെല്ലി എന്ന് വന്നതാ നിന്റെ കെട്ടിയൊക്കെ ജനാസ കാണാൻ. വന്നപ്പോ നിന്റെ നീ പറയുന്നു ഡെഡ് ബോഡി കാണണ്ട. അയാള് നിന്റെ മുമ്പിൽ നിന്ന് ജനാസ കാണാതെ അങ്ങ് മടങ്ങി പോകുന്ന രംഗം നീ ഒന്ന് ചിന്തിച്ചു നോക്കി.
നീ അവിടെ ഇരുന്ന് ഉരുകും. ആ ഉരുകൽ അപ്പ തീർന്നില്ല, ജനാസ അടയ്ക്കാനും തീരൂല. പിന്നെ 10 ലക്ഷം രൂപ കടം തരാവോ ഹബീബ് എന്ന് ചോദിക്കുമ്പോഴും നീ ഉരുകും. ഇത് ഒരു പ്രാവശ്യമല്ല, അടുത്ത കൂട്ടുകാരൻ വരുന്നു, അവനോട് നീ പറയുന്നു ചങ്ങാതി മയ്യത്ത് കാണണ്ട. അവൻ മിണ്ടാതെയല്ല തിരിച്ചു പോണത്, തിരിച്ചങ്ങ് പോയെങ്കിൽ രൂക്ഷമായിട്ടൊരു നോട്ടം നിന്റെ നേരെ നോക്കി. ബഹുമാനുകളെ, അടുത്ത കൂട്ടുകാരൻ വരുന്നു, അപ്പോഴും നീ പറയുന്നു മയ്യത്ത് കാണണ്ട. അപ്പൊ അവനവിടെ നിന്നിട്ട് എന്താന്ന്, മയ്യത്ത് കാണണ്ട ഹബീബ്, ഇങ്ങനെയൊക്കെയാണ് എടാ മയ്യത്ത് കാണിക്കൂലെങ്കിൽ പിന്നെ നീ എന്തിനാണ് മരിച്ചവർ അറിയിച്ചത്? നീ അവിടെ ഇരുന്ന് ഉരുകുക. അപ്പൊ ഇതാ നിന്റെ വാപ്പ കയറി വരുന്നു, എടാ മോനെ നീ ആ കസേര അവിടെ നിന്നെടുത്ത്, നീ അവിടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നേ, മരിച്ച മയ്യത്തിനെ ആൾക്കാർ കണ്ടുവന്നോർത്ത് ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞിടൂല. ഈ നാട്ടിലുള്ള പതിവാപ്പ മരിച്ച മനുഷ്യനെ ആൾക്കാർ കാണല്, അവിടെ പുറത്ത് ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. വന്നവരൊന്നും മയ്യത്തേക്ക് ഇരിക്കാൻ നിക്കണില്ല, ആൾക്കാർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഇവന്റെ മയ്യത്ത് നിക്കിരിക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും പോവാ. ഇവിടെ ഭയങ്കര സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ അവിടുന്ന് എനിക്ക് പാപ്പ എന്നോട് ഇത് പറയണ്ട. പാപ്പ പറയുന്നത് അംഗീകരിക്കാൻ ഞാൻ ഒരുക്കമില്ല, എന്റെ റസൂലുള്ളാഹ് എന്റെ സുന്നത്താണിത്, എന്റെ റസൂലുള്ളാഹ് പറഞ്ഞത് അനുസരിക്കുന്നതിൽ വാപ്പ എനിക്ക് പ്രതിബന്ധമാകണ്ട. ആൾക്കാരെല്ലാം പോയിക്കോട്ടെ, ബഹുമാനുകളെ നിന്റെ മോൻ വരികയാ, അളിയൻ വരികയാ. അളിയൻ വന്നിട്ട് പറയുന്നു അളിയ വന്ന് എഴുന്നേക്ക്, എന്റെ പെങ്ങളല്ലേ മരിച്ചെടുക്കണത്. ആൾക്കാർ കണ്ടോട്ടെ, നിന്റെ പെങ്ങളാണെങ്കിൽ എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യ ആര് കാണണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. എന്റെ റസൂലുള്ളാഹ് പറഞ്ഞു എന്റെ പെണ്ണിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കല്ലേ, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ ജനാസ ഞാൻ കാണിക്കണില്ല. മക്കളടഞ്ഞു, അളിയനണിഞ്ഞടഞ്ഞു, വാപ്പയടഞ്ഞു, കൂട്ടുകാരടഞ്ഞു, ബന്ധുക്കൾ അടഞ്ഞു. നിന്റെ വാപ്പാനെ വെറുപ്പിച്ചാലും നിന്റെ അളിയന്മാരെ വെറുപ്പിച്ചാലും നിന്റെ ബന്ധുക്കളെ വെറുപ്പിച്ചാലും റസൂലുള്ളാഹിനെ നീ വെറുപ്പിക്കാതിരുന്നാൽ നീ മുഅ്മിനാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് പറ്റുമോ ഈ ജനാസ പള്ളിക്കാട്ടിക്കൊണ്ട് അടയ്ക്കാലും ഈ പ്രശ്നം തീരുമോ? ഇത് പൊകഞ്ഞു 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 നിൽക്കും. അപ്പൊ ഓരോരുത്തരും നിന്റെ മുന്നിൽ നിന്ന് അങ്ങ് തിരിച്ചു പോകുമ്പോൾ നീ ഓരോ പ്രാവശ്യം മരിക്കുക. ഹംസത്തിൽ കറാറ് തങ്ങളുടെ നെഞ്ചത്തേക്ക് വഹിഷി ചാട്ടുളി അങ്ങോട്ട് എഴുതിവിട്ടപ്പോൾ ആ ചാട്ടുളി എന്ന് നെഞ്ചത്തേക്ക് പതിച്ചിട്ട് ഹംസത്തിൽ കറാറിന്റെ നെഞ്ചിടം തകർന്ന് മഹാനവർകൾ മറിഞ്ഞു വീണ് നിസ്സാരം മിനിറ്റ് കൊണ്ടിട്ട് അന്ത്യശ്വാസം വലിച്ചു. സുമയ്യാബിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് ഈ കുന്തം കടത്തുമ്പോൾ നിസ്സാര മിനിറ്റ് കൊണ്ട് സുമയ്യാബിവി പെടഞ്ഞു മരിച്ചു. ഈ മയ്യത്ത് പരിപാലനത്തിൽ സുന്നത്തെടുത്ത മനുഷ്യൻ ഒരു പ്രാവശ്യമല്ല മരിക്കണത്, ജീവിതകാലം മൊത്തം മരിക്കുകയാണ്. ഈ ജനാസ കാണാതെ തിരിച്ചുപോയ ആളുകളോടെല്ലാം ആളുകൾക്കെല്ലാം ഇവനോട് വെറുപ്പാണ്. ഇവരെ കാണുമ്പോഴെല്ലാം ഇവൻ മരിച്ച് 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 വീഴുകയാണ്. 10,000 ആള് ജനാസ പങ്കെടുക്കാൻ പരിപാലനത്തിൽ പങ്കെടുക്കാൻ വന്നെങ്കിൽ 10,000 ആളുകളുടെ മുമ്പിലും നീ മരിക്കുകയാണ്. ഹംസത്തിൽ കറാറ് തങ്ങൾ ഒരു പ്രാവശ്യം മരിച്ചതെങ്കിൽ നീ ഒരു സുന്നത്തിന് വേണ്ടി 10,000 പ്രാവശ്യം മരിക്കുകയാണ്. കാരണം 10,000 ആളാണ് നിന്റെ ജനാസ കാണാൻ വന്നത്. ഒരു സുന്നത്തിന് 100 ഹംസയുടെ കൂലി മുതലാവോ? 100 ഹംസയുടെ കൂലി മുതലാവോ? ഇതാണ് ഇന്ന് സുന്നത്ത് നിലനിർത്താൻ ഈ സമുദായത്തിന്റെ ഇടയിൽ ഈ മുസ്ലിം ഉമ്മത്തിനുള്ള ബുദ്ധിമുട്ട്. ഒരു സുന്നത്ത് നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രാവശ്യം അല്ല നമ്മൾ മരിക്കുന്നത്, 1,000 പ്രാവശ്യം മരിച്ചു വീഴുക. അങ്കമാലി പള്ളികളുണ്ടോ? അങ്കമാലി പള്ളി, അങ്കമാലി ടൗൺ ജുമാ മസ്ജിദിന്റെ ഇമാമാ ഞാൻ. 10-29 കൊല്ലമായിട്ട് അവിടെ തന്നെയാണ്. ആ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ചുക്കാൻ പിടിച്ചതാരാന്നറിയോ? ബദറുദ്ദീൻ ഹാജി എന്ന് പറയുന്ന ഒരു 10-55 വയസ്സുള്ള ഒരു പടികളവനാ. അങ്ങേരുന്ന് ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗതോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മനുഷ്യന്റെ ഭാര്യ മരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഇയാളുടെ ഭാര്യ മരിച്ചു. 85 വയസ്സുള്ള ഇങ്ങേരുടെ ഭാര്യയ്ക്ക് എത്ര വയസ്സുണ്ടാവും? ഒരു 80 വയസ്സെങ്കിലും ഉണ്ടാവില്ലേ? മരണപ്പെട്ട ആ തള്ളേനെ അകത്തെ മുറി കിടത്തിയിട്ട് ഈ ഹാജിയാർ മുറിയുടെ വാതക്കിരുന്നു. ബൗസിലാരുടെ കൂടെ നടക്കണ ഹാജിയാരാണല്ലോ, വാതക്കിരുന്നു. സർവ വന്ന പുരുഷന്മാരെ ഇയാൾ മടക്കി 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 വിട്ടു. ഒരൊറ്റ പുരുഷനെ മൂപ്പരുടെ ഭാര്യയുടെ ജനാസ കാണിച്ചില്ല. മരിക്കുന്നത് വരെയും അങ്ങേരൊരു സങ്കടം പറയുമായിരുന്നു എന്നോട്, ഉസ്താദേ
ഒരാളുടെ പേര് ഞാൻ പറയണില്ല. ഇങ്ങേർക്ക് എല്ലുപടി ഫാക്ടറിക്ക് ലക്ഷക്കണക്കിന് രൂപ ബിസിനസ് ആവശ്യാർത്ഥം കൊടുത്ത് സഹായിക്കുന്ന ഒരു എഞ്ചിനീയറാ കയറി വന്നെ. എഞ്ചിനീയർ കയറി വന്നപ്പോ ആചാര്യ പറഞ്ഞു, സാറേ ജനാസ കാണണ്ട. അന്ന് മുഖം വീർപ്പിച്ച് തിരിച്ചുപോയ എഞ്ചിനീയർ ബദറുദ്ദീൻ ആജി മരിക്കുന്നു വരെ പറയുമായിരുന്നു. വാ ഉസ്താദെ, ആ മനുഷ്യൻ അത് പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല. ഇയാള് മിണ്ടണ്ട, എനിക്ക് വേണ്ടത് എന്റെ റസൂലുള്ളാഹിയുടെ പൊരുത്തമാണ്. പൊന്നാര നബിയുടെ പൊരുത്തത്തിന് വേണ്ടി കൂട്ടുകാരെ വെറുപ്പിക്കുക, മക്കളെ വെറുപ്പിക്കുക, മാതാപിതാക്കളെ വെറുപ്പിക്കുക, ആര് വെറുത്താലും എന്റെ റസൂലുള്ളാഹിന്റെ പൊരുത്തം എനിക്ക് വേണം. ഇതാണ് സുന്നത്ത്. നിങ്ങളൊന്ന് സുന്നിയായിക്ക്. മരിച്ച വീട്ടിലെ അംഗം ഇങ്ങനെയാണെങ്കിൽ ഇത് സഹോദരിമാരും ഇങ്ങനെ തന്നെ വിലയിരുത്തണം. നിങ്ങളുടെ ഭർത്താവ് മരിച്ചാൽ, നിങ്ങളുടെ മോൻ മരിച്ചാൽ, നിങ്ങളുടെ ആങ്ങളെ മരിച്ചാൽ, ഇനി കല്യാണ വീട്ടിൽ നിങ്ങൾക്ക് സുന്നത്ത് എടുക്കാൻ പറ്റുമോ? നിങ്ങളെ കല്യാണ വീട്ടിൽ നിങ്ങളൊന്ന് സുന്നിയായിക്കേ. മോക്കൊരു കല്യാണാലോചന വന്നു. ഇപ്പൊ നിർത്തിയേക്കാട്ടെ, ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാം. ഞാൻ എന്തായാലും വിഷയം ഞാൻ പറഞ്ഞ എനിക്ക് എത്തിക്കാൻ കഴിയില്ല. തന്നെയല്ല, എനിക്ക് ഈ ഈ സദസ്സിൽ കസേര കണ്ട വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ സദസ്സിലെ കസേരയുടെ കളറ് കണ്ട വലിയ പാടാ പ്രധാനം പറയാനേ. അത് എനിക്കെന്നല്ല, ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ തന്നെ. ഒന്നാമതെ നമ്മളുമായിട്ട് നമ്മൾക്ക് തമ്മിൽ പരിചയമില്ലോ. ഞാൻ ആദ്യമായിട്ട് നാട്ടിലേക്ക് വന്നയാളാണ്. അവിടെ കാസർഗോഡൊക്കെ വന്നിട്ടുണ്ട്, കണ്ണൂർ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇങ്ങോട്ടൊക്കെ വരാനുള്ള മടിയെന്ന് പറഞ്ഞാൽ യാത്ര, അത്രയും ദൂരം യാത്ര ചെയ്ത് വരാനേ. അല്ലാ പടശവനെ, റഹ്മാനായ അല്ലാഹുവേ, യഥാർത്ഥ സുന്നത്തിയമാത്തിന്റെ അഖിലുകാരായി അല്ലാ നീ ഞങ്ങളെ ജീവിപ്പിച്ചു മൗത്താക്കി താട്ടെ. അല്ലാ മോക്ക് കല്യാണോചന ഒരു അഗന്തില്ല, താല്പര്യമുള്ള ആൾക്കാർ അവിടെ ഇരിക്കണേന്ന് തോന്നുന്നു. ആമീൻ പറയണ്ടല്ലോ. മോക്ക് കല്യാണാലോചന ഒരു ബ്രോക്കർ അറിഞ്ഞു ഇന്ന സ്ഥലത്തെ ചെറുക്കൻ, നമുക്ക് പോയി നോക്കാം എവിടെയാ നമുക്ക് ഇന്ന് സുന്നത്തെടുക്കാൻ പറ്റണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ ഇത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ല ഈ ചർച്ച, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലിട്ട ഈ ചർച്ച. പുറത്തേക്കല്ല ഞാൻ ചർച്ച കൊണ്ടുവന്നെ. ഇങ്ങനെ ഓരോന്ന് എണ്ണി 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 പറഞ്ഞാൽ എവിടെയാ നമ്മുടെ സുന്നത്ത് കിടക്കണേ? റസൂലുള്ളാഹി തങ്ങളുടെ ചര്യ എവിടെ? ഈ മുസ്ലിം സമുദായം എവിടെ? യാതൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. നമ്മൾ നബിത്തങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തും, നമുക്ക് ശഫാഅത്ത് തരും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് അതിനെ സംബന്ധിച്ചൊന്നും ഒന്നും ഒന്നും വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹ് പൊന്നാർ നബിയുടെ ഹൗദുൽ കൗഥർ കോരി കുടിപ്പിക്കുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ബ്രോക്കറുടെ കൂടെ ചെറുക്കന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ കൊള്ളാം, എല്ലാ നിലയിലും ഇണങ്ങിയതാണ്. വീടാണെങ്കിൽ കാക്കാടെ വീട് പോലെ തന്നെ ഓടക്കെ അങ്ങനെ കേറി ഇറങ്ങിയൊക്കെ കിടക്കുകയാണ്. മുറ്റാണെങ്കിൽ കാക്കാടെ വീട് പോലെ തന്നെയാണ്, മുറ്റമൊന്നും അടിച്ചിട്ടില്ല, ഒക്കെ പുല്ലും കാടും പിടിച്ച് കിടക്കുകയാണ്. താത്താനെ നോക്കിയപ്പോ താത്ത നല്ല വെളുവെളുന്ന് വെളുത്താത്ത, ഈ കാക്കാടെ താത്താവിനെ പോലെ തന്നെയാണ്. ചെറുക്കന്റെ വാപ്പാനെ നോക്കിയപ്പോഴോ, വാപ്പാനെ നോക്കിയപ്പോ ഈ കാക്കാനെ പോലെ തന്നെ, കറു കറുന്ന് കറുത്ത കാക്കാണ്. എല്ലാ നിലയിലും കുഫു ഒത്തിട്ടുണ്ട്. അപ്പോ ബ്രോക്കർ ചോദിച്ചു, ഇടങ്ങിയ കാര്യങ്ങളൊക്കെ ഇണങ്ങിയോ? നമുക്ക് കൊള്ളാൻ തിരക്കില്ല, നമുക്ക് നമുക്ക് പറ്റിയ വാർത്തയാണ്. അങ്ങനെ ബ്രോക്കർ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോ പറഞ്ഞേ, മൊത്തം ഒരു 10 ലക്ഷം രൂപയുടെ എമൗണ്ടാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ നീ പറഞ്ഞു ഒന്നും കൊടുക്കണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിട്ട് എന്തോയ്യോ, 15 ലക്ഷം ആ മോ അയാക്കടെ മോക്ക് കെട്ടിക്കാൻ വേണ്ടി കൊടുത്ത. പിന്നെ അവര് 10 ലക്ഷം ചോദിക്കുന്നത് കുറവല്ലേ? ഒന്നും കൊടുക്കാണ്ട് കാര്യം നടക്കണെങ്ങനെയാ? ഒന്നും വേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. ഇത് ഇത്രയും വേണ്ടി വരും? അത് സ്വർണ്ണമായിട്ടാലും രൂപയായിട്ടാലും എങ്ങനെയായാലും കുഴപ്പമില്ല, മൊത്തം 10 ലക്ഷം കൊടുക്കണം. ഈ കാക്ക ഇങ്ങനെ അന്തം വിട്ടിരിക്കും കേട്ടോ. കാക്കാടയിൽ കാശില്ല, ചുമ്മാ ഓശാരത്തിൽ കെട്ടിക്കാന്ന് പറഞ്ഞ കാക്ക വന്നു. അപ്പൊ അളിയൻ വന്നിട്ട് ചോദിച്ചു, എന്റെ അളി എങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? മിണ്ടാണിക്കണ ബ്രോക്കർ പറഞ്ഞ കേട്ടില്ലേ, എന്തേ മൊത്തം 10 ലക്ഷം രൂപയുടെ എമൗണ്ട് കൊടുക്കണോ? പിന്നെ എന്തെങ്കിലും കൊടുക്കാണ്ട് കല്യാണം നോക്കും അളിയനെ തൊട്ടി പറഞ്ഞേ. എടവ് എന്ന് പറഞ്ഞ വേണ്ടട ഇറക്കാ, കയ്യിൽ കാശ് വേണ്ടേ? ഇപ്പൊ സ്വർണം എന്തോരം ഉണ്ട്? സ്വർണം എല്ലാം കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ലക്ഷം രൂപയുടെ ഉണ്ടാവും, എല്ലാം കൂടെ പോകും. പിന്നെ 6 ലക്ഷം കുറവുണ്ടല്ലേ. ആ ഒരു പണി, നമുക്കൊരു 30 ആം തീയതിക്ക് കല്യാണത്തിന്റെ ആലോചന വെക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ 10 ലക്ഷമൊക്കെ തിന്നോണ്ട് പോവാല്ലേ. ആ 10 ലക്ഷമൊക്കെ തിന്നോണ്ട് പോവാം.
അങ്ങനെ ബ്രോക്കറി എന്നിട്ട് പറഞ്ഞേ ഏപ്രിൽ 30-ാം തീയതി നമുക്ക് നിശ്ചയിക്കാം. ഓ എന്നാ 18 കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് അടിക്കണപ്പോ മോൻ വിളിക്കുക ഗൾഫീന്ന്, ഹലോ ഹാ ബാപ്പായല്ലേ, അതേടെ മോനെ എന്തായി ബാപ്പാ, അത് നടക്കൂലാടാ, അല്ലേ 10 ലക്ഷം രൂപയുടെ എമൗണ്ട് വേണോന്ന്. ആഹാ ആ മൊത്തം എത്ര ഉണ്ട് ബാപ്പാടെ അടുത്ത്? എല്ലാം കൂടെ നോക്കിയാ 4 ലക്ഷം രൂപയുടെ സ്വർണ്ണ അല്ലേ മോനെ ഉള്ളൂ, ബാക്കി 6 ലക്ഷം വേണ്ടത് ബാപ്പാ. അതെ ആ ബാപ്പാ ഫോൺ കട്ട് ചെയ്യ, ഞാൻ ഒരിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരര മണിക്കൂർ കഴിഞ്ഞപ്പോ മോൻ വിളിച്ചു, ഹലോ ബാപ്പച്ചല്ലേ, അതേ മോനെ ധൈര്യമായിട്ട് ഇൻഷാല്ലാ ഈ 25-ാം തീയതി കല്യാണ നിശ്ചയം വെച്ചോ, ഇൻഷാല്ലാ 10-ാം തീയതി കല്യാണം, 5-ാം തീയതി മോനം കൂടി കേറി വന്നേക്കാം ബാപ്പാ. ഈ 21-ാം തീയതി ബാപ്പാടെ അക്കൗണ്ടിലേക്ക് 6 ലക്ഷം രൂപ ഞാൻ ഈ ഗൾഫിന്റെ മണ്ണിൽ നിന്ന് അയച്ചേക്കാം ബാപ്പാ. ഞാൻ എന്റെ അറബി ടൈ സങ്കടം പറഞ്ഞു ബാപ്പിച്ചി, അപ്പൊ അറബി 6 ലക്ഷം രൂപയുടെ ചെക്കനിക്ക് തന്നിരിക്കുകയാണ്, നിന്റെ പെങ്ങളെ നീ കെട്ടിച്ചോ, തിരിച്ചു തരണ്ട, 1 രൂപയും അറബിക്ക് തിരിച്ചു കൊടുക്കണ്ട. 5-ാം തീയതി ആണെങ്കിലോ 5-ാം തീയതി ആണെങ്കിലോ 1 രൂപയും. അൽഹംദുലില്ലാ സന്തോഷായി ബാപ്പാക്ക്. അപ്പൊ ബ്രോക്കറെ ഇട്ട് വിവരമൊക്കെ കൊടുത്തു, കല്യാണം ഒക്കെ നടത്താം 10-ാം തീയതി പരിപാടി. അങ്ങനെ ബഹുമാനികളെ 6 ലക്ഷം രൂപ വാപ്പാടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. 5-ാം തീയതി ആയപ്പോ 4-ാം തീയതി ആയപ്പോ മോന്റെ ഫോൺ വരികയാണ്, മോ വാപ്പാ എന്റെ മോനെ അറബി എന്റെ അടുത്ത് വന്നു വാപ്പിച്ചി, എന്നിട്ടോ ഇപ്പൊ കച്ചവടം നല്ല സീസൺ ടൈമാണ്, ഈ ടൈമില് നീ നാട്ടിലേക്ക് മകളുടെ പെങ്ങളുടെ കല്യാണത്തിന് പോയാൽ ഈ കച്ചവടം താറുമാറായി പോകൂലേ എന്നൊരു ചോദ്യം എന്നോട് അറബി ചോദിച്ചിരിക്കുന്നു വാപ്പാ. അയാക്കടെ കച്ചവടം നിയന്ത്രിക്കുന്ന ആള് ഞാൻ തന്നെയാണ്, ഈ 6 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഹദിയായിട്ട് തന്ന എന്റെ അറബിയോട് എനിക്ക് കടപ്പാടില്ല വാപ്പാ, അതുകൊണ്ടിട്ട് എന്റെ കുഞ്ഞിപ്പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ല വാപ്പാ. വാപ്പാ ഈ കല്യാണമെല്ലാം എനിക്ക് പരിപൂർണമായിട്ട് ആസ്വദിക്കാൻ വാപ്പച്ചി അടുത്തുള്ള ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം ബാപ്പാ, ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജില് മൈലാഞ്ചി കല്യാണം നടത്തണം ബാപ്പാ, 1 ഡസൻ വീഡിയോക്കാരെ ഏൽപ്പിക്കണം ബാപ്പാ, എല്ലാ ക്യാമറയിലേക്ക് പകർത്തണം ബാപ്പാ, എന്നിട്ട് സ്റ്റേജിൽ വെച്ച് നടത്തതായ നിക്കാഹും കാര്യങ്ങളൊക്കെ എനിക്ക് ഗൾഫിന്റെ മണ്ണിലേക്ക് എത്തിച്ചു തരണം ബാപ്പാ, എനിക്ക് ഗൾഫിന്റെ മണ്ണിൽ ഇത് കണ്ട് ആസ്വദിക്കാനാണ് ബാപ്പാ, എന്റെ കുഞ്ഞളിയ മാലയിടുന്നത് പകർത്തണം ബാപ്പാ, കുഞ്ഞിപ്പെങ്ങള് പാല് കുടിക്കണം പകർത്തണം ബാപ്പാ, കുഞ്ഞിപ്പെങ്ങള് സ്റ്റേജിൽ കയറി ആഭരണം ധരിച്ച് നിൽക്കുന്നത് ആ പടത്തിനകത്ത് പിടിച്ചോണ്ടിങ് എത്തിക്കണം ബാപ്പാ. 6 ലക്ഷം രൂപ കടത്ത മോൻ ഇവിടെ നിന്നുകൊണ്ട് വാപ്പാനോട് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ നിക്കാഹുകളെ മനുഷ്യൻ അറിയിപ്പിച്ച് നടത്തിക്കോ, നിക്കാഹുകൾ നിങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തണേ, ഒരു ഷൈത്താനിന്റെ ഉപകരണങ്ങളും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു പരിപാടികളും, കാരണം നിക്കാഹ് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, അതിനകത്ത് എനിക്ക് പൊരുത്തമില്ലാത്ത ഒരു പരിപാടികളും നിങ്ങൾ നടത്തരുതേ, നിങ്ങളുടെ നിക്കാഹ് പള്ളിക്കകത്ത് വെച്ച് നടത്തണേ. പൊന്നുമോൻ ഇവിടെ എന്തുകൊണ്ട് പറയുന്നു ബാപ്പാ, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണേ, വീഡിയോ ക്യാമറക്കാരെ പിടിപ്പിക്കണേ, ആണിനും പെണ്ണിനും കൂത്താടാൻ അനുവാദം കൊടുക്കണേ, ഇവിടെ നിന്ന് റസൂലുള്ള ഇതിനെല്ലാം എതിർക്കുമ്പോൾ 6 ലക്ഷം രൂപ തന്ന മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊന്നാര നബിത്തങ്ങളുടെ മുഖത്തേക്ക് കാറിപ്പിച്ചു തുപ്പിക്കൊണ്ട് റസൂലുള്ളയുടെ നെഞ്ചത്തേക്ക് കാലുപൊക്കി ചവിട്ടിക്കൊണ്ട് കല്യാണം വേശ്യാലയത്തിൽ വെച്ച് നടത്തുന്ന മനുഷ്യ നീയാണ് സുന്നി. മുസ്ലിയാരുടെ വാക്കിന് കട്ടികൂടി പോണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗം എന്താണെന്നറിയോ, ഇയാൾ ഇവിടെ നിന്ന് എപ്പോഴാ രാത്രി തിരിച്ചു പോണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് അന്വേഷിച്ചിട്ട് പോകുന്ന വഴിക്ക് പതി ഇരുന്നിട്ട് പൂര ഇടിക്കുക മുസ്ലിയാരെ പിടിച്ചിട്ട്, അതൊരു പരിഹാര മാർഗമാണ്. പിന്നെ വേറൊരു പരിഹാര മാർഗം, സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിവരം കെട്ട വൃത്തികെട്ട അഹങ്കാരിനെയൊന്നും ഈ പരിശുദ്ധമായ മണ്ണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒക്കെ തല്ലു എന്ന് പറയാം, ആരോട്? കമ്മിറ്റിക്കാരോട്. അല്ലാണ്ട് ഈ പരിപാടി ഈ ഇരുന്ന് പറയുന്ന ഈ അഹങ്കാരി നിർത്തൂല, ഇവൻ മഹാ മനാട്ടോനാ, ഇവൻ നിർത്തൂല, മഹാഭാവിയാ, ഒരു ഈമാനും ഇല്ല, ഒരു ഇബാദത്തും ഇല്ല, ഒരു ഇൽമും ഇല്ല, ഒരു തഖ്വയില്ല, വെറും ചണ്ടിയായിരിക്കണ സാധനം, വെറും ചണ്ടി, ഇത് നിർത്തൂല. ഇന്ന് വേശ്യാലയത്തിലല്ലേ പല നിക്കാഹുകളും നടക്കുന്നത്, നിങ്ങളുടെ ഇവിടുത്തെ ഓഡിറ്റോറിയത്തെ പറ്റി അല്ലാട്ട് പറഞ്ഞു തെറ്റിദ്ധരിക്കണ്ട.
ഇന്ന് ഓഡിറ്റോറിയത്തിൽ നോക്കി, എടോ ഇവിടത്തെ നിങ്ങളുടെ ഈ നാട്ടിലെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ നോക്കി പഠിക്ക്, സ്വർഗത്തിന്റെ അഹലുകാരാണ്, ഞങ്ങളാണ് ഇവിടെ തുല്യതയില്ലാത്ത ഖുർആനിന്റെ വക്താക്കള്, ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് പോണ ആൾക്കാര് എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരെ ഇവിടെ സഹോദരന്മാരായ ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കേ, നിന്റെ സഹോദരനായ ഹിന്ദുവിനെ കണ്ടുപിടിക്കേ. ക്രിസ്ത്യാനി ഒരു വിവാഹം നടത്തണമെങ്കിൽ പള്ളി ചെന്നിട്ട് അച്ഛനോട് ചോദിക്കും, എപ്പോഴാ പള്ളിയിൽ സൗകര്യം? ക്രിസ്ത്യാനി അവന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തുന്നു. ഹിന്ദു അമ്പലത്തിൽ ചെന്ന് സ്വാമിയോടോ പുരോഹിതനോടോ ചോദിക്കുന്നു, എപ്പോഴാണ് മകളുടെ മുഹൂർത്തം? അങ്ങനെ അമ്പലത്തിൽ വെച്ച് ഹിന്ദു സമുദായം വിവാഹം നടത്തുന്നു. അവരോട് ആരോടും അവരുടെ മതഗ്രന്ഥങ്ങൾ പള്ളിയിലോ ചർച്ചിലോ അമ്പലത്തിലോ നടത്താൻ ആഹ്വാനം ചെയ്യുന്നില്ല എന്നിരിക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വജ്അലു ഹാഫിൽ മസാജിദി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്ത് എന്ന് മാത്രമല്ല വിവരമുള്ള ഇടങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഈ സമുദായത്തിന്റെ വർഗം ഇന്ന് വേശ്യാലയത്തിലല്ലേ വിവാഹം നടത്തുന്നത്? ഏതായി വേശ്യാലയൊന്നോ? അള്ളാഹുവിന്റെ റസൂല് വീടിന്റെ ഉമ്മർത്തിരിക്കുക, അപ്പൊ രണ്ട് കണ്ണുമില്ലാത്ത സഹാബിയും കൂടെ കയറി വരികയാണ്. ആരാ? മഹാനായ സയ്യിദനായ ഇബ്നു ഉമ്മ മക്തൂബ റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണുമില്ല, വീടിന്റെ പടിവാതിൽക്ക് വന്നിട്ട് ആ മനുഷ്യൻ സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം അടക്കാതെ നബി പറഞ്ഞു, ഇടത്തും വലത്തും ഇരിക്കുന്ന ഭാര്യമാര് ഇഹ്തജബാ, ഭാര്യമാര് രണ്ടുപേരും എടവും വലവും ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പെരക്കാത്തേക്ക് കയറിപ്പോ. അവിടെ വന്ന് സലാം ചൊല്ലിയേക്കോട് സഹാബി, നബി തങ്ങൾ സലാം അടക്കണില്ല, മടക്കാൻ അങ്ങോട്ട് വരാനുള്ള സാൻഷനായി. ഭാര്യമാരോട് പറയുന്നു, പെരക്കാത്തേക്ക് കയറിപ്പോ. ഭാര്യമാര് ചോദിക്കുന്നു, നബിയേ, ആ വന്നു നിൽക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത കുരുടനായ ഇബ്നു ഉമ്മ മക്തൂമ തങ്ങളല്ലേ? ഇബ്നു ഉമ്മ മക്തൂമല്ലേ തങ്ങളെ? ആ മനുഷ്യനൊക്കെ കണ്ണറിഞ്ഞുകൂടല്ലോ, കുരുടനല്ലേ? നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, അഫൗമ്യാവാരി അന്തുമാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണു പൊട്ടിപ്പോയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണില്ലേ? സുഗന്ധങ്ങൾ പൂശി ഞാൻ ഈ പൂശിയിരിക്കുന്ന സുഗന്ധം ഞാൻ ചെല്ലുന്നിടത്തിലുള്ള ആളുകൾക്കൊക്കെ കിട്ടണമെന്ന ഉദ്ദേശത്തോടെ വീട്ടിൽ നിന്നൊരു പെണ്ണ് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ആ പെണ്ണ് വേശ്യയാണെന്ന് നബിയന റസൂലുള്ളാഹി. മണ്ഡപത്തിൽ കൂടുന്നവർ എത്ര സാലിഹത്തുണ്ടോ നിങ്ങൾ പറ. നബി ഇപ്പൊ വേശ്യാലയത്തിനെ വിശദീകരിച്ചത് കണ്ടോ? കുത്തിബ അലബനു ആദമ നസീബഹു മിനസ്സിന, മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് വ്യഭിചാരം ഉണ്ടാകുകയാണ്. എങ്ങനെയാ വ്യഭിചാരം? ഫൽ ഐനാനി സിനാഹുമാ അന്നവർ, കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ ആസ്വദിക്കൽ, കണ്ണുകൊണ്ട് അന്യ പുരുഷനെ ആസ്വദിക്കൽ ആണിന്റെ പെണ്ണിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബിയുടെ റസൂലുള്ളാഹി. ആണിനെ കണ്ട് ആസ്വദിക്കാൻ പെണ്ണിനെ കണ്ട് ആസ്വദിക്കാൻ അവസരമില്ലാത്ത ഏത് ഓഡിറ്റോറിയമാണോ നിന്റെ മോക്കളെ നിക്കാഹിന് നീ ഉപയോഗിച്ചത്? പറ. ആണും പെണ്ണും കൂടിക്കലരാത്ത ഏത് ഓഡിറ്റോറിയമാണ് നീ ഉപയോഗിച്ചത്? പറ. കാഞ്ഞങ്ങാടുണ്ടാവും, കാഞ്ഞങ്ങാടുണ്ടാവും, അക്കാര്യം ഉറപ്പാണ്. ഞങ്ങളുടെ നാട്ടില് മഷിയിട്ട് നോക്കിയാ കിട്ടൂല. ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്കുണ്ട് ഓഡിറ്റോറിയങ്ങൾ. 99% വേശ്യാലയമാണ്, 99%. കൊല്ലത്തൊരു സ്ഥലത്ത് ഒരു നിക്കാഹിന്റെ ഖുത്ബയില് പങ്കെടുക്കണമെന്നും പറഞ്ഞ് ഖുത്ബ നടത്തണമെന്നും പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയി. ഞാനും ഉണ്ട്, എന്റെ കൂട്ടത്തിൽ ഒരു ബഹുമാന്യനായ ഒരു ഉസ്താദുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പുയ്യാപ്പളമൊന്നും ചോദിച്ചു ഇല്ല. അന്നാ ഉസ്താദ് നമുക്ക് അവിടെ കയറി ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഈ ലയനത്താക്കപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കാൻ വേണ്ടിട്ട് അങ്ങ് നോക്കുമ്പോ ഫ്രണ്ടിലുള്ള കംപ്ലീറ്റ് ചെയറുകളിലും സ്ത്രീകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ കസേരയല്ല അവർ ആണിന് മുമ്പിൽ ഇരിക്കുക, ഫ്രണ്ട് ഫുൾ പെണ്ണുങ്ങൾ നിറഞ്ഞു. എവിടെയാ ബഹുമാനികളെ ഈ സുന്നത്ത്? എവിടെയാ സുന്നത്ത് ബഹുമാനികളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രീതിയിലുള്ള വിവാഹം ഇന്ന് എവിടെയാ നടക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മക്കളെ വിവാഹം കഴിക്കുമ്പോൾ മതബോധമുള്ള ഇടകളെയാണ് നിങ്ങൾ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. മോളെ കെട്ടിക്കേണ്ടത് മതബോധമുള്ള ചെറുക്കനെ കൊണ്ടാ, മോനെ കൊണ്ട് പെണ്ണെട്ടിപ്പിക്കേണ്ട മതബോധമുള്ള മോളെ കൊണ്ടാ. എവിടെയാ ഇതൊക്കെ നടപ്പിലാക്കുന്നത്?
ഞാൻ അങ്കമാലി പള്ളിയിലെ ഇമാമാന്ന് പറഞ്ഞല്ലോ. അങ്കമാലി പള്ളി എവിടെ ഇരിക്കണമെന്നറിയോ? ക്രിസ്ത്യൻ പട്ടണത്തിലാണ്. അങ്കമാലി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പട്ടണമാണ് അങ്കമാലി. ഈ അങ്കമാലിയുള്ള പൊതുപരിപാടികളിലൊക്കെ അവിടുത്തെ ഇമാമെന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ച് പങ്കെടുപ്പിക്കും. ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തപ്പോ എന്റെ തൊട്ടടുത്ത് അവിടുത്തെ ഇടവകയിലെ അച്ഛൻ അദ്ദേഹം അടുത്തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും സംസാരിച്ചോട്ടത്തിൽ അച്ഛൻ പറഞ്ഞു, ബാബാ മൗലവി ഓ എന്റെയൊക്കെ എന്റെ ഇടവകയില് ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എത്ര തരം താഴ്ന്നു എന്നുള്ളത് ഈ ക്രിസ്ത്യാനിയായ പുരോഹിതന്റെ വർത്തമാനത്തിൽ നിന്ന് പഠിക്കണം. നമ്മൾ വലിയ കാക്കായ താത്തായ എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, ശരിയാ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല നിങ്ങളെ പുറപ്പെടുവിച്ചത്. തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുങ്കർ, മോശമായ കാര്യത്തിൽ ജനങ്ങളെ തടയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാ, നല്ല കാര്യത്തിലേക്ക് ജനങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാ. ട്രാഫിക്കിന്റെ ജോലിയാ ഈ ഉത്തര ഈ സമുദായം ഏറ്റെടുത്തിരിക്കുന്നത്. ട്രാഫിക് പോലീസ് നാലും കൂടെ ജംഗ്ഷനിൽ മേപ്പോട്ട് നോക്കി നിന്നാ നാലു വശത്തു നിന്ന് വന്ന വണ്ടികൾ ഇടിക്കും എന്ന ലോകത്ത് നടക്കുന്ന സംഭവമാണ്. മനുഷ്യനെ നല്ല വഴിയിലേക്ക് നയിക്കേണ്ടവൻ മുസ്ലിമാണ്. നാ മുസ്ലിം പഴച്ചു. എനിക്കിവിടുത്തെ ക്രിസ്തു സമുദായത്തിനെ കുറ്റപ്പെടുത്താനൊന്നും എനിക്ക് കഴിയില്ല. ഹിന്ദു സമുദായത്തിനെ കുറ്റപ്പെടുത്താനും എനിക്ക് മനസ്സില്ല. എനിക്ക് കുറ്റപ്പെടുത്താനുള്ള എന്റെ സമുദായത്തിനെയാണ്. വിവരമുള്ള വാപ്പ സ്വന്തം മോന്റെ തെറ്റാ കാണുള്ളൂ, കരക്കാർ മോന്റെ തെറ്റല്ല കാണുക. എന്റെ മോൻ നന്നാവണം, എന്റെ മോള് നന്നാവണം, അതാ ശരിയായ വാപ്പ. നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരാൻ വേണ്ടി വന്ന മനുഷ്യൻ നിങ്ങളുടെ ഏറ്റവും ഖൈറായ വാപ്പായാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാഞ്ഞങ്ങാടുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളെ അല്ല എനിക്ക് കുറ്റം പറയാനുള്ളൂ, കാഞ്ഞങ്ങാടുള്ള ഹിന്ദു സഹോദരങ്ങളെ എനിക്ക് കുറ്റം പറയാനില്ല. എനിക്ക് കുറ്റം പറയാനുള്ള ഈ സമുദായത്തിനെയാണ്. ആ അച്ഛൻ പറയാ, മൗലവി എന്റെ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരെയോ വിവാഹിതരാകണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണോ? ഒരച്ഛൻ പറയണ വർത്താനം ഇത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് പഠിക്കാൻ കുറെ നോട്ടം കൊടുക്കും, അവരത് പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻ കൊടുക്കും. ഈ ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്തും കൂടി തരണം. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ജയിക്കാനുള്ള മാർക്കറ്റിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും. നീ വിവാഹിതയായിക്കോ, നീ വിവാഹിതനായിക്കോ, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒരാണും പെണ്ണും ഞങ്ങളുടെ ഇടവേളയിൽ കല്യാണം കഴിക്കില്ല. ഇന്ന് ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താ പറ? കാക്ക ഇങ്ങനെ വീടിന്റെ വരാന്തയിൽ ഇങ്ങനെ കൊടകയറും വെച്ച് ഇങ്ങനെ മലന്ന് ഇങ്ങനെ കിടക്കുമ്പോ ഇവിടത്തെ കാര്യമല്ലേ? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എന്റെ നാട്ടിലെ കാര്യം പറയാണ്. അപ്പൊ ഒരു പാവപ്പെട്ടവൻ അവന്റെ ഒരു പെണ്ണിനെ മരിച്ചോണ്ട് വീടിന്റെ ഉറ്റത്തേക്ക് ഉരുരും. അപ്പൊ ഈ മിറ്റിലേൽ ഇങ്ങനെ ചവിട്ടണ ശബ്ദം കേൾക്കുമ്പോ കാക്ക പയ്യെ ഇങ്ങനെ നിവരും. എന്താണോ എന്റെ മോള് ഗർഭിണിയാ? ആ നിന്റെ മോള് ഗർഭിണിയാക്കി ഇവിടെ എന്താ പറയാ, ലേബർ റൂമും ഗൈനക്കോളജിയും എല്ലാം ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ മോനാ എന്റെ മോളെ ഗർഭിണിയാക്കിയത്. ഏത് മോൻ? നിങ്ങളുടെ മോൻ സുൽഫീക്കർ. അപ്പൊ ഇവിടെ എവിടെ? ഇവള് സുൽഫീക്കറിന്റെ ക്ലാസ്സിൽ പഠിക്കണതാ. അപ്പൊ എത്ര മാസായി? അഞ്ചാമത്തെ മാസം ഇപ്പഴാ അറിഞ്ഞത് ഗർഭിണിയായി. അപ്പൊ നിനക്കെന്താ വേണ്ടേ? നിങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചതിന്റെ റെക്കോർഡ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള റെക്കോർഡ് കിട്ടാണ്ട് ഈ വീട്ടുമുറ്റത്ത് ഞാൻ പോവില്ല. എടാ നിനക്ക് വല്ല 10-20 ലക്ഷം തന്നേക്കാം, കൊണ്ടേ വല്ല കലക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഇതിപ്പോ ഒരു വിഷയാക്കണ്ട. 1 ലക്ഷവും വേണ്ട, 1 കാശും വേണ്ട, നിങ്ങളുടെ മോൻ എന്റെ മോളെ കെട്ടിയതിന്റെ റെക്കോർഡ് എനിക്ക് കിട്ടിയത്. അപ്പൊ കാക്ക, സുൽഫീക്കറേ എന്ത് കാപ്പിച്ചി? നീങ്ങ വാ. എന്തേ ഈ പെണ്ണ് ഗർഭിണിയാന്ന് പറയണ്ടല്ലോ. ഓ ഇത്ര വട്ടം ഗർഭിണിയായോ? അപ്പൊ നീയാന്നാണല്ലോടാ ഇവള് പറയണേ. ആ അവളിപ്പ അങ്ങനെ പറഞ്ഞപ്പൊ ഞാനല്ലാന്നെങ്ങനെയാ പറയണോ? അപ്പ ഇതെപ്പോഴാടാ ഇതൊക്കെ സംഭവിച്ചത്? ഞങ്ങള് കോളേജിൽ പോണത് ഒരിക്കലും ഒരുമിച്ചല്ലേ വാപ്പ. അപ്പൊ ഞാനാ ഇടക്കിടക്ക് ഇവളുമായിട്ട് ആ ബീച്ചിലേക്ക് ഊർന്നു ഇടക്കിടക്ക്. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്താ മുസ്ലിയാരെ പറഞ്ഞത്, ഒരു വാപ്പായി മോനും ഇങ്ങനെ വർത്താനം പറയുമെന്നല്ലേ. കേരളത്തിലെ മലയാളം പത്രം നിങ്ങൾ വായിക്കണില്ലേ? മലയാളം പത്രം ഏറ്റവും കൂടുതൽ മോളെ പീഡിപ്പിച്ചേക്കണത് ഏത് സമുദായത്തിലെ പിതാവാ? ഈ മുസ്ലിം സമുദായത്തിലാണോ അതെയോ ഹിന്ദു സമുദായത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലോ? സ്വന്തം മോളെ ഗർഭിണിയാക്ക മാത്രമല്ല ചെയ്തത്, കരക്കാരി കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്തത് ഈ സമുദായത്തിലെ ലിംഗാഗ്രഹം ജനിച്ച മുസ്ലിം പിതാവാണ്. ഒരു ഹിന്ദു പിതാവല്ല. ഹിന്ദുക്കൾ ഇല്ല എന്നല്ല പറഞ്ഞ, ഉണ്ട്. ഇതിനകത്ത് 10 എണ്ണം വരുമ്പോ അതിനകത്ത് 1 എണ്ണം വരും.
എന്റെ അവമാനങ്ങൾ എങ്ങനെയൊക്കെ ആകാൻ കാരണം എന്റെ സാഹചര്യങ്ങളാ മനുഷ്യനെ ചീത്ത ചീത്താക്കണ. ഇന്ന് വാപ്പായും മോനും, വാപ്പായും മോളും, ഉമ്മായും മോനും ഒരുമിച്ച് അടുക്കളയിൽ ഇരുന്നു കൊണ്ടിട്ട് കാണുന്ന ചിത്രങ്ങൾ എന്താ ഹബീബെ പറ? ജൂദാസിന്റെ കെണിയിൽ ഈ സമുദായം അകപ്പെട്ടു പോയി. നിങ്ങള് കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിങ്ങൾ കാണുന്ന ചാനലുകളിൽ 90% ചാനലുകൾ നിയന്ത്രിക്കുന്നത് യഹൂദ വിഭാഗത്തിന്റെ കരങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കിക്ക, ജ്യൂതി കൊച്ചിയിലൊരു ഒരു ജൂത പുരോഹിതം വന്നപ്പോഴത്തേക്കും ഇവിടെ ഏതാണ്ട് ആകാശം ഇടിഞ്ഞാടുന്ന മാതിരിയാ ആൾക്കാർ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഈ ആകാശത്തിന്റെ താഴെ 59 ലക്ഷം സ്വയം സേവകര് ഫ്രീ മൈസൺ മൂവ്മെന്റ് എന്ന പേരിൽ മൊസാദ് ലോകമെമ്പാടും ഇറക്കി ഇസ്ലാമിന്റെ എതിരിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ഇസ്ഹാഖ് റബിൻ പരസ്യമായിട്ട് പറഞ്ഞില്ലേ, എന്റെ ഭരണകാലത്ത് തുർക്കിയിലും ഈജിപ്തിലും സിറിയയിലും ഇറാനിലും എല്ലാം മിമ്പറുകളിലും മിഹ്റാബുകളിലും ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുകയും സ്റ്റേജുകളിൽ മതപ്രബോധനം നടത്തുകയും ചെയ്യുന്ന എന്റെ സമുദായത്തിൽപ്പെട്ട പ്രവർത്തകര് ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. 100 കണക്കിന് തെളിവുകളുണ്ട് ഇതിനൊക്കെ, ആധികാരികമായ തെളിവുകൾ. ചുമ്മാ വർത്താനം പറഞ്ഞല്ല, ഈ പെരുവഴിയുടെ ഓർത്തിരുന്നുണ്ട്, ചുമ്മാ വർത്താനം പറയണല്ല, തെളിവുകൾ സഹിത പറഞ്ഞു. അങ്ങനെയുള്ള പെട്ടികളിൽ ഒരു വാപ്പായും മോനും അല്ലെങ്കിൽ ഒരു വാപ്പായും മോളും ഇരുന്ന് കാണണത് എന്താ? നിങ്ങൾ പറ. വൃത്തികെട്ട അശ്ലീല ചിത്രം പിതാവും മോളും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കെട്ടിക്കാറായ മോളെ അടുത്തിരിക്കുന്ന വാപ്പ ഒന്ന് തോണ്ടിയാല് മോൾ എന്താ പറഞ്ഞെന്നറിയോ? ഈ വാപ്പിച്ച് നീ അനങ്ങാണ്ട് ഇങ്ങനെ നീങ്ങി ഇല്ലിവെണ്ണ. അതിന് കുറ്റമൊന്നും പറയാനില്ല, തെറ്റ് പറയാനില്ല, രണ്ടെണ്ണവും കണ്ടോണ്ടിരിക്കണ വൃത്തികേടതാ. എന്നിട്ട് പറയാ ഞാൻ ശുന്യാണെന്ന്, ഞാൻ മുത്തക്കിയാണ്, ഞാൻ സ്വർഗത്തിന്റെ ആളാണ്. എന്നോട് മറുപടി ഒന്നും പറയണ്ട, ആ മുസ്ലിയാരുടെ വീട്ടിലുണ്ടല്ലോ, ഈ ആചാര്യരുടെ വീട്ടിലുണ്ടല്ലോ, ആ കമ്മിറ്റിക്കാരന്റെ വീട്ടിലുണ്ടല്ലോ, മൊയ്ലാരെ ആചാര്യം കണ്ടിട്ടൊന്നുമല്ല അള്ളാഹു തആല സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ നമ്മളെ വിട്ടേക്കണേ. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് മൊയ്ലാരെ നോക്കി ജീവിച്ചോ അല്ലെങ്കിൽ ആചാര്യം നോക്കി ജീവിച്ചോ എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ തന്നിട്ടാ പോണത്, ആ രണ്ടെണ്ണം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ആ രണ്ടെണ്ണം മൊയ്ലാരും ആചാര്യും അല്ല, പിന്നെ ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തത് എന്റെ ചര്യകളാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. നബീനെ അനുകൂലിക്കണ്ടോ നോക്ക്. വമിനൻ നാസി മൻ യസ്തരീ ലഹുവൽ ഹദീഫി ലിയുമില്ലാൻ സബീലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ വിളിച്ചു പറയാ നബി തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പുറകിലൊരു ബൂട്ടുകച്ചവടം നടക്കുകയാൻ. എന്താ ബൂട്ടുകച്ചവടം? പുറകിൽ ഇങ്ങനെ മുൻഗാമികളായ ചില ആളുകളുടെ കഥകൾ എഴുതി അത് പുറകിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിൽക്കുമ്പോ ആളുകൾ ചൂടപ്പം പോലെ മേടിക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് തിരിയുന്നത് കണ്ടപ്പോൾ മുഖർറബായ മലക്ക് ജിബ്രീൽ, നബിയേ അവിടെ അടക്കുന്ന പരിപാടി എന്താണെന്നറിയോ? മുൻഗാമികളായ ചില ആളുകളുടെ കഥകൾ എഴുതിക്കൊണ്ടുവന്ന് അവിടെ വിൽക്കുന്നു. ആളുകൾ മേടിച്ച് ആവേശത്തോടെ വായിക്കുന്നു. ഖുർആൻ ശ്രദ്ധിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല. നബിയെ ആ വർഗത്തിനോട് പറ, ഉലായിക ലഹുമദാബും മുഹീൻ, വേദനാജനകമായ ശിക്ഷ അവർ കൊണ്ടുവന്ന് പറ നബിയേ. നമ്മുടെയൊക്കെ വീടുകളിൽ വന്നിരിക്കുന്ന ഉപകരണം ദീനീ സംസ്കാരത്തിൽ നിന്ന് നമ്മളെ അകത്തിയോ അതെയോ തഖ്വയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചോ? നമ്മള് പറ ഒരിക്കലും നിങ്ങളെ അടുപ്പിച്ചിട്ടില്ല, നിങ്ങളെ അകത്തിയിട്ടുള്ളു. കേരളത്തിന്റെ മണ്ണില് കുട്ടികളുടെ കുറ്റവാസനകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പിടിക്കുന്ന മുഴുവൻ കുട്ടികളായ കുറ്റവാളികളുടെയും കുറ്റകൃത്യത്തിനുള്ളതായ മുഴുവൻ പ്രചോദനങ്ങളും വീട്ടിലിരിക്കുന്ന ഈ പെട്ടിയിൽ നിന്നിട്ട് കിട്ടിയതാണെന്ന കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പരസ്യമായിട്ട് പറഞ്ഞത്. കുമളിയില് LKG പഠിക്കുന്ന ഒരു കൊച്ചിനെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ, എങ്ങനെയാ ഇതൊക്കെ ഇവിടെ ഇരുന്നുണ്ട് പറയാ? പോലീസുകാർ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വീട്ടിലെ അശ്ലീല ചിത്രം കാണാനുള്ള സൗകര്യം ഉണ്ടായി. ഈ മിനിഞ്ഞാന്ന നാലേന്നാളെ അങ്ങാണ്ട് ചെന്നൈയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു ചെറുക്കൻ പഠിപ്പിച്ചോണ്ട് ഹിന്ദി ടീച്ചറെ കുത്തിക്കൊന്നല്ലോ. പോലീസുകാർ എന്താ തെളിയിച്ചത്? അവനും സിനിമയിൽ നിന്ന് കിട്ടിയതാ ഇതൊക്കെ. എന്നിട്ട് ന്യായീകരിക്കുക, അവരവരെ വീട്ടിൽ കൊണ്ടുവന്ന് വലിയ വലിയ ആദരവോടെ പെട്ടി വെച്ചിട്ട് മക്കത്തുനിന്നുകൊണ്ടുവന്ന മുസ്ലിം ഇട്ട് മൂടി വലിയ ബഹുമാനത്തോടെ വെച്ചിട്ട് പോട്ടെ പോട്ടെ. ഈ ഇതില് വലിയ വർത്താനം പറയും പാപ്പായും മോനും. ആഹാ, അപ്പ നീയാണോടാ ഇതിന്റെ ആള്? അപ്പൊ നീ കെട്ടണോന്നാണല്ലോ പറയണത്, നിനക്ക് എന്താ അഭിപ്രായം? എനിക്കിപ്പോ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല, വാപ്പയൊക്കെ പറഞ്ഞാലും ചെയ്യാം. എന്നാ വാടാ പള്ളിയിലേക്ക് വാ, വിളിക്കടാ പെണ്ണിനെ, വിളിച്ചോ പെണ്ണിനെ കൊണ്ടാ പള്ളിയിലേക്ക് വാ.
പള്ളി ചെല്ലുമ്പോ പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി എല്ലാവരും ഉണ്ട്. കാക്ക എന്നിട്ടോ സ്ലാം വലൈക്കും സ്ലാം, പിന്നെ എന്താ പ്രസിഡന്റ്, ഈ പെണ്ണ് ഗർഭിണിയാന്നാ പറയണെ. ആഹാ, അതെങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കി കളടാ പോയി. ആ ഒഴിവാക്കി കളയാന്ന് എത്ര ദേശം കൊടുത്താലും പോവില്ലാന്നാ പറഞ്ഞെ. അപ്പൊ നിക്കായിണോന്നാണോ പറഞ്ഞെ? ആ എടാ പിയൂണേ, ഓ ആ മൊയ്ലാരെയും വിളിച്ച്. അങ്ങനെ മൊയ്ലാറ് തലയക്കെട്ടൊക്കെ കെട്ടി, സ്ലാം വലൈക്കും സ്ലോ മൊയ്ലാരെ, ഓ എന്താ ഈ പെണ്ണിനെ ഈ ചെറുക്കനെ കൊണ്ട് അങ്ങനെ നിക്കായ് കൊടുത്ത്. നിക്കായ് ഇത് വേറെ ഏതാണ്ട് ആദ്യം തോന്നും. ആ ജാതി മതം ഒന്നും നോക്കണ്ട മൊയ്ലാരെ, നിക്കായ് ചെയ്ത് കൊടുക്കൂലേ. പ്രസിഡന്റിന്റെ ശൈലി പറഞ്ഞോണ്ടോ? അത് പറഞ്ഞു മര്യാദയ്ക്ക് നിക്കായ് കൊടുക്കാൻ. രണ്ടാമത്തെ വർത്താനം കണ്ടോ? നിക്കായ് കൊടുക്കും മൊയ്ലാരെയും കൊണ്ട്. മൊയ്ലാര് അസൗവജത്തുക്കോ അംഗവത്തുക്കോ ബിന്ദി മറ്റത് മറിച്ചത് എനിക്ക് ആ നിക്കാഹ് ചെയ്ത് ഇണയാക്കി ഹലാലായ ഭാര്യയാക്കി കൂട്ടിച്ചേർത്ത് എന്തിനാ ഈ ഇടങ്ങേറൊക്കെ കാണിക്കണെന്നാ ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് പറഞ്ഞത് പറഞ്ഞാ പോരെ, സൗവജത്തുക്ക വാങ്കുത്തക്കാന്ന് അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നു. അതിന് മൊയ്ലാര് ആ പാവപ്പെട്ട ചിറക്കനെടുത്തോണ്ട് ഇടങ്ങേറാക്കുവാണ്. നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു, ഹലാലാക്കി തന്നു, ഭാര്യയാക്കി തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്തു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ണടച്ചിരുന്നോണ്ടിട്ട് ഒന്നോമ അല്ലു ഭൈരവ കവ അല്ലന്ത ആദം ഉവ ഇബ്രാഹിം സാറ യൂസഫ് സുലൈഹ ഹദീജത്തുൽ കുബ്ര അഷ്റഫൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മരിയമിന് അബീ താലി ഫാത്തിമത്ത് സുഹ്റ. ഈ പഴച്ചവളെ ആദ നബിയുടെ അവ്വാവിനെയും അലിയാരങ്ങളെയും ഫാത്തിമാവിനെ പോലെ ആക്കണമെന്ന്. ഈ പഴച്ചവനെയും ഈ പഴച്ചവളെ എവിടെയാടെ അങ്ങാതി നബി പറഞ്ഞു മതബോധമുള്ള ഇണയെ വാപ്പാ നിന്റെ മോക്ക് നീ തെരഞ്ഞെടുക്കടാ, നിന്റെ മോൾക്ക് നീ തെരഞ്ഞെടുക്ക്. മതബോധം ഉള്ളതിന് എവിടെ മതബോധം? ക്രിസ്തു മതത്തിന്റെ പുരോഹിതൻ പറഞ്ഞ വർത്താനങ്ങൾ കേട്ടി സമുദായം പഠിക്ക്. എങ്ങനെയാ നിക്കായി തുടക്കണ്ടേ? എവിടെയാടാ ഉവേ സുന്നത്ത്? നമ്മുടെ നിക്കായിൽ എവിടെ സുന്നത്ത്? ഇനി നിങ്ങൾ സുന്നി ആവാൻ തീരുമാനിച്ചു കേട്ടോ. അൽഹംദുലില്ലാ മുസ്ലിയാരെ, ഞങ്ങൾ സുന്നി ആവാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാ. അപ്പൊ ഓഡിറ്റോറിയത്തിലെ ഓഡിറ്റോറിയം നമ്മൾ എടുത്തിട്ടുണ്ട്, അതിനൊന്നും കുഴപ്പമില്ലെന്ന്. അതിനകത്ത് നമ്മൾ ചോറ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് പ്രത്യേകം, പെണ്ണുങ്ങൾക്ക് പ്രത്യേകം. ഒരാണൊരു പെണ്ണിനെയോ ഒരു പെണ്ണൊരാണിനെയോ തമ്മിൽ കൂടാവുന്ന കാണാവുന്ന ഒരു സംവിധാനം നമ്മുടെ ഓഡിറ്റോറിയത്തിലില്ല. നിക്കാഹ് എവിടെയാ? നിക്കാഹ് പള്ളിയിൽ വെച്ച്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തിരുനെൽവേലിയിൽ നിന്ന് നിന്റെ കൂട്ടുകാരൻ വരികയാണ്. ബഹുമാനികളെ, കൂട്ടുകാരനും നിന്റെ കൂട്ടുകാരന്റെ കെട്ടിയോളും കുടുംബം ഒക്കെ വന്നിട്ടുണ്ട്. വന്നവരെ നിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, അപ്പൊ എപ്പോഴാണ് വിവാഹം? വിവാഹം 11:30 അപ്പൊ പുതിയാപ്പിള, അല്ല പുതിയാപ്പിള ഇങ്ങോട്ട് വരൂല, പുതിയാപ്പിള പള്ളിയിലേ വരുള്ളൂ. പള്ളിക്കകത്ത് വെച്ചാണ് എനിക്കാകെ കിടക്കുന്നത്. ഞങ്ങളുടെ മുഖം മാറിയിട്ടോ പള്ളിക്കകത്ത് വെച്ചോ. അപ്പൊ ഈ സ്റ്റേജിലേക്ക് വരില്ലാത്ത മൊയ്ലാര് ഇടപോയി ആ മൊയ്ലാർക്കുള്ളത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാവേ, ഇവിടെ വന്ന് പ്രസംഗിക്കും, ഇവിടെ വന്ന് ഇരിക്കായി കൊടുത്തഞ്ഞ മൊയ്ലാരെ കൂടെ കൊണ്ടിരാവേ. ആ മൊയ്ലാര് വരാത്തോണ്ടിട്ടല്ല അബീവേ, ഞാൻ അങ്ങനെ പറഞ്ഞു പള്ളിയിൽ വെച്ച് നടത്തിയാ മതി. അപ്പൊ ഞങ്ങൾ വന്നത് എന്തിനാ? ഇവിടെ വിവാഹത്തിൽ പങ്കെടുക്ക. ഈ നിക്കാഹ് നടക്കണതും ഈ പുതിയാപ്പിളേനെയും ഈ പുതിയപെണ്ണിനെയും ഒക്കെ ഞങ്ങൾക്കൊന്ന് കാണാനും ആ പരിപാടികളിലേക്കൊന്ന് സാക്ഷിയാകാനും ഞങ്ങൾക്ക് ആവശ്യം, സ്വാതന്ത്ര്യം, അവകാശം ഇല്ലെങ്കിൽ നിന്റെ സോറി ഞാനാണോടാ ഞങ്ങൾ വന്നു ഇങ്ങനെ ഒരൊറ്റ തട്ടിങ്ങനെ തട്ടുമ്പോഴേ നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കണ്ണു കുത്തി പൊട്ടും. അങ്ങനെ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ കാണിക്കുമ്പോ നിന്റെ അവസ്ഥ എന്താ? ലക്ഷക്കണക്കിന് രൂപ നിനക്കൊന്ന് സഹായിക്കുന്നതിന് സ്നേഹിതനെ ചോദിക്കണേ, എടാ നിന്റെ ചോറി ഞാനോടാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. നീ ആ ഇരുന്നോടത്തിൽ ഇരുന്ന് മരിക്കുക, തീർന്നില്ല. വന്നവൻ നിന്റെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാ വാപ്പ വന്നു, എടാ മോനെ ഈ രാജ്യത്തൊരു മനുഷ്യനും ചെയ്യാത്ത പണി നീ ചെയ്യണെന്നില്ലടാ. ആ പഴയ കീറപ്പായിൽ നിന്ന് നിക്കായി തരാനോടോ? മൊയ്ലാർക്ക് നിക്കായി ശരിയാവുള്ളൂ. ഈ സ്റ്റേജിലേക്ക് കൊണ്ടുതന്നാടാ, ഇവിടെ കസരാർപ്പുണ്ടല്ലോടാ, ഈ പെണ്ണിനെയൊക്കെ ആൾക്കാർക്ക് ഒന്ന് കണ്ടുകൂടാടാ. അങ്ങനെയല്ലപ്പോ കാണിക്കണത്, പരമാവധി തുണി അങ്ങ് അഴിച്ചു കളഞ്ഞ് മാക്സിമം സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് തന്റെ പൊന്നുമോളെ പരിശുദ്ധയാകുന്ന പെൺകുട്ടിയെ അസൽ വേശിയാക്കിക്കൊണ്ട് സ്റ്റേജിൽ കയറ്റി നിർത്തുന്നതായ വൃത്തികെട്ട വാപ്പാ, നിന്നോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോടാ നീ ആർക്ക് വേണ്ടിയത് കാണിക്കുന്നത്? നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ നാട്ടുകാർക്ക് വേണ്ടി. ലാ യൂമിനു അഹദുക്കും മത്താകൂന അഹബ ഇലൈഹി മിൻ വാലിദിഹി വ ബലദിഹി വന്നാസി അജ്മഈൻ.
എന്റെ വാപ്പ എതിർത്താലും എന്റെ മക്കളെ എതിർത്താലും എന്റെ കെട്ടോളെ എതിർത്താലും എന്റെ കുടുംബക്കാരെ എതിർത്താലും പോയി പണി നോക്കണന്ന് പറഞ്ഞ് നിക്കാഹ് പള്ളിയിലേക്കാക്കാൻ നീ തയ്യാറില്ലെങ്കിൽ നീ മുഅ്മിനല്ല നബിയുന റസൂലുള്ളാഹി. ശൂന്യല്ല എന്നറിഞ്ഞല്ലാർഞ്ഞ ശൂന്യ അവിടെ കിടക്കട്ടെ, മുഅ്മിനല്ല എന്ന്. മുഅ്മിനാകില്ലല്ലേ ശൂന്യാവുള്ളൂ. ഇത്തിരി പാടുണ്ട് സുന്നത്തെ അമാനത്തനുസരിച്ച് ജീവിക്കണമെങ്കിൽ. പ്രകടനം നടത്തിയാൽ ശൂന്യായിരുന്ന ആൾക്കാർ വിചാരിച്ചാൽ. തേക്കുംകാട് മൈതാനം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു മൈതാനമുണ്ട്, തേക്കുംതാൾക്കാട് മൈതാനം. അവിടെ അങ്ങ് ഒരു തേക്കൂല്ല കാടൂല്ല, പേര് തേക്കുംകാട് മൈതാനം എന്നാ. ദേ റോഡിന്റെ സൈഡിൽ ചായക്കടയിൽ നെയ്യപ്പം വിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് മേടിച്ചു നോക്കിയേ നെയ്യപ്പം. എന്നിട്ട് അതൊന്ന് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചു നോക്കേ, നെയ്യിന്റെ ഒരംശം അതിനകത്തുണ്ടാവില്ല, പേര് നെയ്യപ്പം എന്നാ. അങ്ങനത്തെ ശൂന്യ അല്ല വേണ്ടത്. പൊന്നാര നബി തങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു ചെയ്യുക, നബി എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു ചെയ്യാതിരിക്കുക, അവനാണ് സുന്നി അവളാണ് സുന്നി. ഈ അവസ്ഥയിലേക്ക് മടങ്ങുവേ. ഞാൻ ഈ വിഷയം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ പറഞ്ഞ തീർന്ന ഇടപാടാണോ ഇത്? അല്ല, ഇതൊരു ഞാൻ നിർത്താൻ ഞാൻ ചോദിക്കട്ടെ, ഇനി ഇങ്ങനെ ഏത് കാര്യത്തിലാ നമ്മൾ ശൂന്യമായിട്ടുള്ളത്? അതാ റസൂൽ ഒരു ഗൗരവതരമായ ഒരു വർത്തമാനം പറഞ്ഞു ഒരു ദിവസം. മൻ ജറസ, ഈ അതീതോടെ പറഞ്ഞിട്ടാ നിർത്തോട്ടോ. വലിയൊരു കുറേ ഇല്ല നിർത്തുന്നു നിർത്തുന്നു എന്ന് പറയുന്നു. ഇല്ല, ഇത് ഉറപ്പാണ്, ഇത് ഉറപ്പാണ്. ഇൻഷാല്ല എനിക്ക് പറ്റൂല, എന്നാലും ഇത്ര ആൾക്കാർ ഇരിക്കണാണ്ട് ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോളാം. ഈ ഒരു അധീസം കൂടെ ഇങ്ങനെ പറയാൻ നോക്കിയാൽ അധികം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ വശങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിലയിരുത്തുമ്പോൾ നമ്മൾ സുന്നത്തുമായിട്ട് വളരെ അകല. നബിചര്യ എവിടെ, സമുദായം എവിടെ, ഒരു ബന്ധമില്ല. നബി തങ്ങൾ ഒരിക്കൽ ഒരു വർത്തമാനം പറഞ്ഞു, എന്താണെന്നറിയോ, കണ്ണങ്കാലിന്റെ താഴത്തേക്ക് ഇറക്കി വസ്ത്രം ഉടുക്കുന്നവര് അല്ലാഹു സുബ്ഹാനഹു വതാല മഹ്ശറിൽ തിരുനോട്ടമില്ലാതെ ഒഴിവാക്കി കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി. രാവിലെ 4 മണിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ടില്ല, കട്ടൻ ബീഡി വലിച്ചിട്ടില്ല, നിന്ന് 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 നിങ്ങൾക്ക് 16-ാമത്തെ ചീട്ട് കിട്ടി. അങ്ങനെ 16-ാമത്തെ ചീട്ടുകാരനായി നിങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ക്യൂലിക്കുക. 15-ാമത്തെ ആളെ വിളിച്ചു, അയാള് കേറി. അയാൾ ഇറങ്ങാൻ നേരത്ത് അവിടെ നിൽക്കുന്ന കമ്പൗണ്ടർ എന്ന് ചോദിച്ചിട്ടു ചോദിച്ചു, നിങ്ങളുടെ നമ്പർ എത്രയാ? എന്റെ നമ്പർ 16. പേരെന്തെന്നാ? അന്തരമാൻ. നിങ്ങളോട് കേറണ്ടെന്ന് പറഞ്ഞു. 17 അബ്രാഹം കയറാൻ പറഞ്ഞു. അബ്രാഹം, നിങ്ങള് രാവിലെ കട്ടൻ ചായ കുടിച്ചല്ല, കട്ടൻ വീഡിയോ കുടിച്ചിട്ടല്ല, 4 മണിക്ക് വന്ന് നിൽക്കണതാ. 16-ാമത്തെ ആൾക്ക് കയറാനുള്ള ഊഴം കിട്ടിയേക്കണത് 11:45. നിങ്ങളുടെ അവസ്ഥകളും ചിന്തിച്ചു നോക്കി. കമ്പൗണ്ടർ വന്നിട്ട് പറയാ, നിങ്ങളോട് കയറണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 17-ാമത്തെ ആൾ അബ്രാഹം കയറിക്കോളാൻ പറഞ്ഞു. ഒരറ്റ അടി നിങ്ങൾ അവന്റെ മോന്തി കൊടുക്കും അല്ലേ, അടിച്ചോട്ടോ. ആ ചീട്ടൊരേറെ അങ്ങോട് കൊടുത്തിട്ട് ഡോക്ടർ ഇരിക്കണ ആ ചില്ലുകൂട്ടിലേക്ക് എത്തിട്ട് ഒരറ്റ ചവിട്ട്. എവിടാ ഈ ഡോക്ടറ്? 16-ാമത്തെ ചീട്ട് വന്നിട്ട് എന്നോട് കേറണ്ടെന്ന് പറഞ്ഞവൻ എവിടാ? ചവിട്ടി അകത്തേക്ക് കയറി. ഡോക്ടറെ കിട്ടും രണ്ടാം കൂടെ കൊടുത്ത്. അപ്പോഴത്തേക്കും പോലീസ് വന്നു, സംഗതി പിടിച്ചു, എന്റെ തുണി അഴിച്ചു കളഞ്ഞു, ലോക്കപ്പിൽ കൊണ്ടുവന്ന് നിർത്തി. പക്ഷേ പറഞ്ഞ നേരം കൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് സാറെ ഇറക്കി വിട്ടരെന്ന് പറഞ്ഞാൽ ആളിൽ ഇറങ്ങിപ്പോരും.